അങ്ങനെ ഞാനൊരു ഗോൾ അടിച്ചു. നേച്ചാണ്, ഇത്ര കളി തോറ്റു, ഇനിയെങ്കിലും ഗോൾ അടിക്കണം. ഹലോ ഹലോ, ആരാ? ആരാടാ? ജമ്പൻ വ്ളോഗ്സ്. ജമ്പൻ? എന്താണ്ടാ? എടാ, എന്റെ ചാനലില് കോപ്പറേറ്റ് സ്ട്രൈക്ക് വന്നറാ. രണ്ടെണ്ണം. രണ്ടെണ്ണോ? മൂന്നെണ്ണം വന്നിട്ടില്ലല്ലോ. ഇല്ല, പക്ഷെ മൂന്നാമത്തെ വീഡിയോ നീട്ടതില് കോപ്പറേറ്റ് ക്ലെയിം വന്നിട്ടുണ്ട്. ആ, മൂന്നാമത്തെ വരാണ്ട് സൂക്ഷിക്ക്. അതെങ്ങനെ? നീ മൂന്നാമത്തെ വന്ന ചാനല് പോയി. അതെങ്ങനെ കോപ്പറേറ്റ് സ്ട്രൈക്ക് വന്ന്? അത് വരും. ഞാൻ യൂട്യൂബിൽ നിന്ന് എടുത്തിട്ടല്ലേ. അതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞാണ്. ഡിലീറ്റ് ആവും. മൂന്നാമത്തെ സ്ട്രൈക്ക് വരാണ്ട് സൂക്ഷിക്ക്. എനിക്ക് ഇന്നലെയാണ് 1000 സബ്സ്ക്രൈബ് ആയുള്ളൂ. നീ എങ്ങനെയെങ്കിലും 1000 സബ്സ്ക്രൈബ് ആയി അടിപ്പിക്കാനല്ലേ പറഞ്ഞേ. ഞാൻ യൂട്യൂബിൽ നിന്ന് കോപ്പിറൈറ്റ് വീഡിയോ ഇട്ട് വന്നു, അപ്പൊ 1000 സബ്സ്ക്രൈബ് അടിച്ചു. നാളെയോ മറ്റന്നാളായിട്ട് ചിലപ്പോ ചാനൽ പോകും. മൂന്നാമത്തെ കോപ്പിറൈറ്റ് വന്നാ ഇനി കളയാൻ പറ്റില്ല. ആ, അപ്പൊ സ്ട്രൈക്ക് വന്നെല്ലാം പോയിണ്ടാവും. സബ്സ്ക്രൈബ് ഇപ്പൊ യൂട്യൂബ് നോക്ക്, സബ്സ്ക്രൈബ് എത്ര? സബ്സ്ക്രൈബ് കാണിക്കുന്നുണ്ട്. വീഡിയോ ഒന്നും ഇല്ലല്ലോ. അപ്പൊ ചാനൽ പോയിണ്ടാവും. പുതിയ ചാനൽ തുടങ്ങി, ബാക്കപ്പ് ചാനൽ, രണ്ടാമത്തെ ചാനൽ ജമ്പൻസ് വ്ളോഗ് 2.0 എന്ന് പറഞ്ഞ് തുടങ്ങി. അത് പോയില്ല, ഇനി പുതിയത് തുടങ്ങ്. ഞാൻ പിന്നെ വിളിക്കാം, എനിക്ക് ഇത്തിരി തിരക്കുണ്ട്. ഞാൻ പിന്നെ വിളിക്കാം, ഇത്തിരി തിരക്കുണ്ടായിരിക്കും. വേണ്ട, ഞാൻ ശരി. പിന്നെ അവന്റെ ചേന കളയാന്ന് ഞാൻ വിചാരിച്ചാണ്, ഇപ്പോഴത് മറന്നത്. ഏയ്, അവന്റെ ചേന പോയേ, അവന്റെ ചേന പോയേ. ഗൈസ്, ഇത് നമ്മുടെ പുതിയ ചാനലാണ്. എന്റെ പഴയ 1000 സബ്സ്ക്രൈബ് ഉള്ള ചാനല് ടെർമിനേറ്റ് ആയി. നമ്മുടെ പുതിയ ചാനല് മറ്റേത് ടെർമിനേറ്റ് ആവാൻ കാരണം ശശി വണ്ടർടെക് എന്ന് പറഞ്ഞൊരു യൂട്യൂബർ ഉണ്ട്, അവന്റെ കൂട്ടുകാരനായിരുന്നു. അപ്പൊ അവന്റെ അടുത്ത് ഞാൻ സബ്സ്ക്രൈബ്, അവൻ വലിയൊരു സബ്സ്ക്രൈബ്, 3500 സബ്സ്ക്രൈബ് ഒക്കെ ഉള്ള യൂട്യൂബറായിരുന്നു. അവന്റെ അടുത്ത് ഞാൻ ഇത്ര സബ്സ്ക്രൈബ് ചോദിച്ചപ്പോ അവൻ എന്റെ വീഡിയോ, എന്റെ ചാനലില് 3 കോപ്പറേറ്റ് സ്ട്രൈക്ക് ഉള്ള വീഡിയോ ഇട്ട് ചാനല് ടെർമിനേറ്റ് ആക്കി കളഞ്ഞു. ഞാൻ കഷ്ടപ്പെട്ട് ചെയ്തൊരു കാര്യം സബ്സ്ക്രൈബ് കിട്ടാവോ ഈ ചാനലില്? 200 സബ്സ്ക്രൈബ്. ഒരു മണിക്കൂർ കൊണ്ട് 1.4K യൂസ്. ആ വീഡിയോ നന്നായി കേറുന്നു തോന്നുന്നു. 207 സബ്സ്ക്രൈബ് ആയി. ഹലോ, ആ ജമ്പ ബ്ലോക്സ് ആണ്. ആരാണ്? ന്യൂസ് ചെയ്യുന്നോ? എന്തിനാ? ഇന്റർവ്യൂ എടുക്കാനാ? എന്റെ വീട് ഇവിടെ. ആ, അവിടെ നിന്ന് തിരി പോയാ മതി. അവിടുന്ന് ആ അവിടുന്ന് റൈറ്റ്. താങ്ക് യു. ആ ശരി. ഹലോ, ആ ഇന്റർവ്യൂയോ? ഒരാള് വിളിച്ചിരുന്നു. അതെയോ? എന്റെ വീട് ആ വടക്കൻകേരി ഒരു റബ്ബർ തോട്ടത്തിന്റെ ഉള്ളിലാണ്. ആ
ഹലോ ആ ആ ഞാൻ ഒരു ബിഗ് ഫാൻ ആണ് താങ്കളുടെ ഞാൻ താങ്കളുടെ വീഡിയോസ് കാണാറുണ്ട് ആ ചേട്ടൻ എല്ലാ വീഡിയോ കാണാറുണ്ട് എന്റെ ചേട്ടൻ സപ്പോർട്ട് ചെയ്യാൻ പറയുന്ന ഓ താങ്ക് യു ചേട്ടൻ ആ താങ്ക് യു സോ മച്ച് ഹലോ ആരാ ആ ഞാൻ ശശി വണ്ടട്ടക്ക ബിഗ് ഫാൻ ആണോ ആ താങ്ക് യു ഇപ്പ അല്ലേ അതെന്താ യൂട്യൂബ് പോയി നോക്കാനാ എന്റെ ഫോട്ടോ ജമ്പം വ്ലോഗ്സിന്റെ ചാനൽ ടെർമിനേറ്റ് ചെയ്തത് ശശി വണ്ടർക്കർ എന്തൊക്കെയാ പറയണത് ഞാനാ ടെർമിനേറ്റ് ചെയ്തത് എന്താ പറയണത് എന്റെ പേരാണെങ്കിൽ അടിയിൽ എഴുതിക്കൊണ്ടേ ഇരിക്കും കമന്റ് വായിക്കട്ടായിരുന്നു ശശി വണ്ടർ ടെക് സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ അൺസബ്സ്ക്രൈബ് ചെയ്യൂ എന്റെ ചാനലിൽ പോയി നോക്കട്ടെ 3206 എന്ത് ചെയ്യും ഇനി ഒരു വഴിയുള്ളൂ ജമ്പ വ്ളോഗ്സിന്റെ കാലിപ്പോയി വീഴുക ഇതന്നെ ഉള്ളു വഴി ഹലോ ആ ജമ്പ വ്ളോഗ്സ് ആണ് ഇന്റർവ്യൂയോ അയ്യോ ഇപ്പൊ വേണ്ട ഇനി ഉച്ച കഴിഞ്ഞൊരു 4 മണിയാകുമ്പോ വന്നാ മതി ആ ഇപ്പൊ കൊറേ ഇന്റർവ്യൂ ആയി ക്ഷീണിച്ചു ഇത്തിരി റെസ്റ്റ് ഒക്കെ ചെയ്ത് ആ 4 മണിക്ക് വന്നാ മതി ഹലോ ആ ഈ 4 മണിക്ക് ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ട് അവന് 5 മണിക്ക് വന്നാ മതി ആ ആ എടാ എന്റെ ചാനലിലത്തെ സബ്സ്ക്രൈബ് ഒക്കെ കുറഞ്ഞോളാ ഇപ്പൊ 128 ഞാൻ എന്ത് തെറ്റാണ് ചെയ്ത് ഞാൻ നിന്റെ കാല് പിടിക്കുക ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് മനസ്സിലായല്ലോ നീ കാണണല്ലോ എന്റെ ചാനൽ എനിക്കിപ്പോ 1 ലക്ഷം സബ്സ്ക്രൈബ് അടിച്ചില്ല 1 മില്യൺ വ്യൂസ് അടിച്ചില്ല വീഡിയോക്ക് അതിന് എങ്ങനെ ഇങ്ങനെ എന്നെ ഒന്ന് ഒഴിവാക്കി താടാ എന്റെ സബ്സ്ക്രൈബ് ഒക്കെ കുറയണ ഈ കാരണം തന്നെ അങ്ങനെ ആയത് എന്റെ ചാനല് അത് നിന്നെ പ്രാങ്ക് അറിയാതെ പറ്റിയതാ അറിയാതെ പറ്റിയതാ ഇപ്പൊ എല്ലാം ഓൺലൈനിലായതുകൊണ്ട് നമ്മടെ പോയ എത്ര കുട്ടികളെ ചാനലുകളൊക്കെ തുടങ്ങണ് അപ്പൊ അവർക്കും ഇതേപോലത്തെ ഒക്കെ ഹാക്കർമാരും ചതിക്കുഴികളൊക്കെ ഉണ്ടാവും നമ്മളെ പോലെ സത്യസന്ധമായി വീഡിയോ ചെയ്യുമ്പോ നീ ഇപ്പൊ തമാശക്കാണെങ്കിൽ ചെയ്തപ്പോ എനിക്ക് വിഷമമായതുകൊണ്ടാണ് നിന്റെ പേര് പറഞ്ഞത് എന്തായാലും ഇപ്പൊ ഓൺലൈനിൽ എല്ലാ ഹാക്കർമാരും ചതിക്കുഴികളൊക്കെ ഉണ്ട് അതിൽ പെടാണ്ട് നമ്മളാണ് സൂക്ഷിക്കേണ്ടത് നീ കരയണ്ട ഇനി നമുക്ക് എന്തായാലും ഒരു പരിഹാരം ഉണ്ടാക്കാം
നിന്നെ ഞാൻ രക്ഷിച്ചെടുക്കാം. പക്ഷെ നമ്മൾ ഒരുമിച്ച് കൂട്ടുകാരാവണം. ഓക്കെ അല്ലേ? എന്നാ ശരി.